ദിവസം ഒരു തവണയെങ്കിലും വാഹനത്തിൽ സഞ്ചരിക്കാത്ത എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? പോട്ടെ, ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കലെങ്കിലും സഞ്ചരിക്കാത്ത എത്ര പേരുണ്ടാകും? എന്നാൽ ആയുസിൽ രണ്ടോ മൂന്നോ തവണ മാത്രം വാഹനത്തിൽ കയറിയിട്ടുള്ള, വാഹനയാത്ര എന്ന് കേട്ടാൽ ബോധം കെടുന്ന ഒരാളെ പരിചയപ്പെടാം. പന്ത്രണ്ട് വയസ്സിൽ കണ്ണാമലം, എൻ്റെ കാരണം ഭാര്യ വിട്ടിരി. പന്ത്രണ്ട് വയസ്സിൽ പോരാം ആടത്തന്നെ കണ്ണത്തായിപ്പോയി. കണ്ണ് സൂറിനും പാത്രമില്ലാത്തന്നെ ഒന്നിനു തുണിച്ചുവിടാം. തല പൊതിച്ചിട്ടെന്നെ എന്തെങ്കിലും തോട്ടൊക്കെ കാണിച്ചിട്ട് അവിടെ കുറേ നാൾ കഴിഞ്ഞാൽ ആടുന്നെങ്കിൽ പൊലയിൽ വന്നു. പൊലയിലും കണ്ണത്ത് തന്നെ. പിന്നെ അച്ഛനും പോക്കില്ല പേടിച്ചിട്ട്. പന്ത്രണ്ട് വയസ്സിലെ ആ യാത്രയോടെ ഇമ്പിച്ചേക്ക് മതിയായി. ഇനിയൊരിക്കലും ഒരു വാഹനത്തിലും കയറില്ലെന്ന് അതോടെ തീർച്ചയാക്കി. അതിനുശേഷം കഴിഞ്ഞ 73 കൊല്ലവും ഇമ്പിച്ച ഉമ്മ ജീവിതം നടന്നു തീർക്കുകയായിരുന്നു. 10-30 കിലോമീറ്റർ ദൂരെയുള്ള ബന്ധുക്കളുടെ വീടുകളിലേക്ക് പോലും പോയിട്ടുള്ളത് നടന്നാണ്. വഴിയിലൂടെ ചെരുപ്പ് പോലുമില്ലാതെ ഇമ്പിച്ച നടന്നു പോകുന്നത് കണ്ട് വീട്ടിൽ വിട്ടു തരട്ടെ എന്ന് ആരെങ്കിലും ചോദിച്ചാലോ? അസുഖമായാൽ ഡോക്ടറെ കാണാൻ പോകുന്നതും നടന്നു തന്നെ. സമീപകാലത്തൊരു ദിവസം അസുഖം വന്നപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. ബലം പ്രയോഗിച്ച് ബന്ധുക്കൾ ഓട്ടോയിൽ കൊണ്ടുപോയി. അത് വലിയ സീനായി. നമുക്കൊരു ബാലൻസിൻ്റെ തകരാറുണ്ടായിരുന്നു. ആ സമയത്ത് ഡോക്ടർക്ക് കാണിച്ചു പറഞ്ഞു വടകര കൊണ്ടുപോയിട്ട് സ്കാനിങ് ചെയ്യുന്നു തലക്കുന്ന്. അപ്പോൾ സ്കാനിങ്ങിന് നമ്മളിവിടെ വണ്ടിയിലിട്ടാണ് കൊണ്ടുപോയി. അവിടെ എത്തുന്നവരെ ഛർദിയാണ്. അയ്യോ, സ്കാനിങ് റൂമിലെല്ലാം നാശക്കി. അങ്ങനത്തെ ഒരു സ്വഭാവം. അതൊരു മാസമാണെങ്കിൽ ഒരു മാസം കിടന്നിട്ട് തന്നെ ഉണ്ടാവും. അത് പിന്നെ നോർമലായിട്ട് വരണം. മോട്ടോർ വാഹനങ്ങളെ പേടിയാണ്. തോണി പോലുള്ള ഒരു മോട്ടോറുമില്ലാത്ത സംവിധാനത്തിലായാലോ? പണ്ട് അങ്ങ് കടതോണി കയറിക്കും. കടതോണി അങ്ങുള്ള കടത കക്കട്ടി പോന്ന അന്നിപ്പോ രണ്ട് കടത്തേക്കും. പിന്നെ കയറിക്കില്ല. പണ്ട് എത്രയോ ചെറിയ അതും തഥേവ. ഇതൊക്കെ കണ്ട് ഇമ്പിച്ചയുടെ മാനസിക നിലയ്ക്ക് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് ആരും സംശയിച്ചേക്കരുത്. ചെറുപ്പത്തിൽ ഭർത്താവ് നാടുവിട്ടു പോയപ്പോൾ പുട്ടും അപ്പവും ചുട്ട് നാട്ടുകാർക്ക് വിറ്റ് ജീവിതത്തെ സധൈര്യം നേരിട്ട കരുത്തുള്ള സ്ത്രീയാണ് ഇമ്പിച്ച. എൻ്റെ ചെറുപ്പത്തിലെ മൂപ്പറ് വെള്ളാപ്പവും പുട്ടെല്ലാം ചുട്ട് മക്കളെ വളർത്തിക്കൊണ്ടുവന്നത്. മൂപ്പറെ ഭർത്താവ് ഇട്ടേച്ച് പോയിട്ട് മോളെ ഒരു മോളേനുള്ള എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മാനെ പൊറ്റിയത് ഇങ്ങനെ അടുക്കള പോയി സഹായിച്ചിട്ടു. പിന്നെ പുട്ട് ചുട്ടിട്ട് വെള്ളാപ്പം ചുട്ടിട്ട് നടന്നു പോയാൽ ഞാനാ കൂടെ പോയി. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ഉണ്ടാവും വാസുദേവൻ ഡോക്ടറെ അടുത്ത്. അപ്പോൾ ഞാൻ ഉമ്മയും പോക്കുന്നുണ്ട്, ഉമ്മ കയ്യാത്തര ഞാനും പോകും. കൈയും പിടിച്ചിട്ട് നടന്ന് അങ്ങം വരെ പോകും. അതിൻ്റെ അടുക്ക് ഞാൻ ചായലം വാങ്ങി കുടിക്കുകയും ചെയ്യും. വെറുതെ ഒരു രജിസ്റ്റർ ഓഫീസിൽ പോയിക്കാം വലിയ മുമ്പേ. ഇവിടെ വീട് രജിസ്റ്റർ ചെയ്യാൻ അങ്ങ് നമ്മളെ പേരാമ്പറോട് തജങ്കുന്നതിൽ ഉമ്മ നടന്നു പോയോ അപ്പരോ. 5 മണി മുതൽ നമ്മുടെ 5 മണിക്ക് എണീച്ച് നടന്നിട്ട് 9 മണിക്ക് എത്തിയത്. പിന്നെ അങ്ങനെയെല്ലാം പോക്കുണ്ട്. ലളിതമാണ് ഇമ്പിച്ചയുടെ ജീവിത ദർശനം. വാഹനമില്ലെങ്കിലും ജീവിക്കാം. മനുഷ്യന് അത്യാവശ്യമുള്ള നടത്തത്തിനാണ് കാലുകൾ. ആവശ്യത്തിന് നടന്നേ തീരൂ. 85 വയസ്സിലും ഇമ്പിച്ച നടന്നുകൊണ്ടേയിരിക്കുന്നു. വേച്ചു വെച്ചുള്ള ആ നടത്തം കണ്ട് വഴിയിൽ വെച്ച് ആരെങ്കിലും കയറുന്നു എന്ന് ചോദിച്ചാൽ കളി മാറും. മോട്ടോർ ഫോബിയ, ഒക്കോഫോബിയ എന്നൊക്കെയാണ് ഇമ്പിച്ചുമ്മയുടെ ഈ പേടിക്ക് മനഃശാസ്ത്രത്തിലെ പേര്. പക്ഷേ അതിനു മറികടക്കാൻ അവർ നടത്തുന്ന നീണ്ട നടത്തങ്ങൾ ആരെയും അമ്പരപ്പിക്കുന്നതാണ്. വാഹനങ്ങൾക്ക് കീഴടങ്ങി മനുഷ്യൻ നടത്തം മറക്കുന്ന ഇക്കാലത്ത് ഈ നടത്തങ്ങൾ വലിയ കാര്യമാണ്. മലബാർ മാനുവലിൻ്റെ ഈ ലക്കം
ഇവിടെ അവസാനിക്കുന്നു. ഇനി വീണ്ടും അടുത്ത ആഴ്ച കാണാം, ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.